അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കേ ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു എലാസ്റ്റിക് സ്കേർട്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കില്ലേ. അപ്പോൾ ഇതിൻ്റെ വീതി ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്നലെ ടേപ്പ് വെച്ച് അളന്നപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടേപ്പ് വാങ്ങിച്ചുകൂടെയെന്ന്. സത്യം, ഒരു പെരുവിടുത്ത് ഒരു ടേപ്പ് വാങ്ങിച്ചു തരണം കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ടേപ്പ് ഉണ്ടടാ ഷോപ്പിൽ, ഇഷ്ടംപോലെ ടേപ്പ് ഇരിപ്പുണ്ട്. പക്ഷെ എടുത്തുകൊണ്ട് വരാൻ മറന്നു പോണെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നോക്കിയാൽ 46 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ മെറ്റീരിയലിന്. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, നമ്മുടെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കണം. ലെങ്ത്ത് 1.25 മീറ്റർ ഉണ്ട് കേട്ടോ. എന്നാ 1.25 മീറ്റർ, 1.25 മീറ്ററിനേക്കാളും കുറച്ച് അധികമുണ്ട്. 81 മീറ്റർ എന്ന് പറയുന്നത് 40 ആണല്ല, 80 സെൻറ്റിമീറ്റർ, 85 സെൻറ്റിമീറ്ററോളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അതിൽ നിന്ന് നമ്മുടെ പട്ടയ്ക്ക് വേണ്ട പീസ്, തേരുഭാഗത്ത് നിന്നല്ല, തേരുഭാഗം ഇതാണ് കേട്ടോ. സൈഡിൽ നിന്ന് നമ്മൾ തുണി മുറിച്ച് വാങ്ങിക്കില്ലേ, ആ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പട്ടക്കുള്ളത് ആദ്യം മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്, അതുകൊണ്ട് 3 ഇഞ്ച് ഞാൻ മുറിച്ചെടുക്കണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് 1 ഇഞ്ചാണെങ്കിൽ 3, 3.5 ഇഞ്ചോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതും ആ പൊട്ടിയ ടേപ്പ് തന്നെയാണ് കേട്ടോ. ദാരിദ്ര്യമാണ് കേട്ടോ, ടേപ്പില്ല. സോറി, ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. ഞാൻ വാങ്ങിക്കുക, എടുത്തോണ്ട് വരണം. ഷോപ്പിൽ ഇരിപ്പുണ്ട്, മറന്നു പോണതാണ്. ഇവിടെയും കാണും പൊട്ടാത്ത ടേപ്പ്, ഇവിടെയും കാണും. ഇത് ചില സമയത്ത് നമുക്ക് അത്യാവശ്യ സമയത്ത് നോക്കിയാൽ കാണില്ലല്ലോ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട്. അപ്പം അങ്ങനെ പിന്നെ എനിക്കത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിരി വരും, ആ ഒരു കമൻറ്റ് ഓർത്തിട്ട്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1 ഇഞ്ച് ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് 3 ഇഞ്ച്, 3, 3.5 കൊടുക്കാം കേട്ടോ, തിങ്ങൽ വരാതിരിക്കാനാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ വീതിയുടെ 3.25 ഇരട്ടി നമ്മൾ തുണി എടുക്കണം. അതായത് 1 ഇഞ്ച് ഇലാസ്റ്റിക് ആകുമ്പോൾ 3 ഇഞ്ച്, 1.25 ഇരട്ടിയേക്കാളും കുറച്ച് കൂടുതലെടുത്തോ. ഇനിയിപ്പോൾ നീളം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ആ പട്ട മുറിച്ച് മാറ്റിയുള്ള സൈഡിൽ നിന്നാണ് കേട്ടോ മുറിച്ച് മാറ്റിയിട്ടുള്ളത്. ഇതിപ്പോൾ 30 ഇഞ്ച്, 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ 1.25 മീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ. അങ്ങനെ ഈ ഈ പീസ് ഉണ്ടല്ലോ, ഞാൻ തേരുഭാഗം അടിയിലായിട്ടാണ് സ്കേർട്ട് തയ്ക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്ലീറ്റ്സ് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് മടക്കി വരുമ്പോഴേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പോൾ നെറ്റിൻ്റെ സ്കേർട്ടൊക്കെ തയ്ക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തയ്ച്ചോട്ടോ. എത്ര പഫ് വേണമെങ്കിലും നമുക്ക് എത്ര പ്ലീറ്റ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലാണെങ്കിൽ. ഇതിപ്പോൾ ഞാനൊരു കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കുന്നത്. എന്താ ഇപ്പോൾ ഒരു 23 ഇഞ്ച് വന്നിട്ടുണ്ട് ലെങ്ത്ത്. അപ്പം ഞാൻ കരുതി സിയാക്ക് വീട്ടിലിടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തേരുഭാഗം അടിയിൽ വരുന്ന രീതിയിലാക്കിയിട്ട് ഞാൻ അതായത് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ടേബിളും ഇട്ട് കട്ട് ചെയ്യണില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മുറിക്കാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇട്ട് കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ഇതാ എന്താ പറയുക, ഇങ്ങനെ മുറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ മെഷീനിലൊക്കെ കൊണ്ടൊന്ന് മുറിക്കരുത് കേട്ടോ ടേബിൾ. ഇപ്പോൾ തന്നെ ഇവിടെ ക്യാമറ വെക്കാൻ നല്ല സുഖമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ. പിന്നെ പിള്ളേർ രണ്ടാളും ഇല്ല ഇവിടെ. അപ്പം ഞാൻ ക്യാമറ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉടായ്പിൽ ക്യാമറ വെച്ചിട്ട് വേണമല്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേരുഭാഗം അടിയിലായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ പിന്നെ അടി മടക്കി തയ്ക്കണ്ടല്ലോ, കണ്ടോ. വേണമെങ്കിൽ മടക്കാം കേട്ടോ, 1 ഇഞ്ചൊക്കെ വേണമെങ്കിൽ മടക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇറക്കിന് ആവശ്യത്തിന് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ അവൾക്ക് ഇത്തിരി ഇറക്കത്തിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മടക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പട്ട മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 പീസും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നീളത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുത്തേക്കാണ്. 3.25 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ഇതുള്ളത്. ഇപ്പോൾ പട്ട മുറിച്ച് മാറ്റിയതിന് ശേഷം അപ്പോൾ തേരും തേരും തായി ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ മൊത്തം തേര് തന്നെ വരും. തേര് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, നമ്മളിങ്ങനെ തുണി വാങ്ങിക്കുമ്പോൾ മുറിച്ചെടുക്കണ ഭാഗം ഉണ്ടാവും, വേറെ മറ്റേ സൈഡ് ഉണ്ടല്ലോ. അതിനെ നിങ്ങളെന്താ പറയണതെന്നും കൂടെ കമൻറ്റ് ചെയ്യും കേട്ടോ. തേരുന്ന് തന്നെയായിരിക്കും മിക്കവാറും പറയണത്. നമ്മുടെ ഇവിടെയൊക്കെ അതിനെ തേരുന്നാണ് പറയണത്, മുണ്ടിൻ്റെ തേര്, സാരിയുടെ തേര് എന്നൊക്കെ പറയില്ലേ. പിന്നെ മെറ്റീരിയലിൽ തുണിയുടെ ആ ഒരു നെയ്ത ഭാഗത്തിനെയാണ് തേരുന്ന് പറയണത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ട് കാണിച്ചു തരുന്നത് ഇനി നിങ്ങൾക്ക് നെറ്റ് വെച്ചിട്ടൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിലേ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് പട്ട ഇലാസ്റ്റിക് മൊത്തത്തിൽ മടക്കാൻ നിന്ന ഒത്തിരി ഇങ്ങനെ പഫി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ പട്ടയ്ക്ക് ഞാൻ എടുത്തേക്കുന്ന തുണി ഇതാണ്. ഇതിപ്പോൾ ആദ്യം തികയുമെന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരവണ്ണത്തിൻ്റെ ഡബിൾ എടുത്താൽ മതി കേട്ടോ. ഈ പട്ടയ്ക്കുള്ള നീളം അരവണ്ണത്തിൻ്റെ ഡബിൾ കേട്ടോ. ഇപ്പോൾ അരവണ്ണം 20 ഇഞ്ചാണെങ്കിൽ ഒരു 40 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ അതാ അന്ന് സ്കേർട്ട് പീസ് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താ ഒരു 3.25 ഇരട്ടി വരും.
കണ്ട ഇത്രയും വരെയും എത്തണില്ല, കണ്ട പട്ട അത്രയും വരെയും കുറവാണ്. അപ്പോൾ നമുക്കതിന് ചെറുതായിട്ട് പ്ലേറ്റ്സിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരവണ്ണത്തിൻ്റെ മൂന്നരട്ടിയാണ് സ്കേർട്ട് പീസ് വന്നേക്കണത്. പട്ട വെക്കണത് അരവണ്ണത്തിൻ്റെ രണ്ടരട്ടിയിട്ട്, അരവണ്ണത്തിൻ്റെ രണ്ടരട്ടിയിട്ട് അപ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം 20 ഇഞ്ചാണെങ്കിൽ 40 ഇഞ്ച് പട്ട എടുക്കാം, 60 ഇഞ്ച് സ്കേർട്ട് പീസ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലിവിടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം നെറ്റൊക്കെ ആണെങ്കിൽ 2.5 3.5 ഒന്നും എടുത്തിട്ട് കാര്യമില്ല, നല്ലോണം കൂടുതൽ എടുക്കണം. 6.5 വരെയൊക്കെ എടുക്കുക നെറ്റിൽ, എന്നിട്ട് തള്ളി 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 ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ലൈനിങ് ഇട്ടിട്ടാണ് നിങ്ങൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ അടിയിൽ ലൈനിങ് കൂടെ പ്ലേറ്റ്സ് വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഈ നല്ല പീസിൽ ഇങ്ങനെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുക. അതിനുശേഷം ലൈനിങ്ങിലും അതേപോലെ തന്നെ, ലൈനിങ്ങും ഒരുപാട് എടുക്കരുത് കേട്ടോ, മുകളിലെ പീസ് എടുക്കണത്ര എടുക്കരുത്, അരവണ്ണത്തിൻ്റെ രണ്ടരട്ടി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കുറച്ച് കുറച്ച് അകത്തി അകത്തി പ്ലേറ്റ്സ് ഇട്ടിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താൽ മതി പട്ട വെക്കണതിന് മുമ്പായിട്ട്. ഇതേപോലെ നല്ല പീസ് ആദ്യം ഇങ്ങനെ നല്ലോണം തിക്കിയിടാം കേട്ടോ. ഇതിനപ്പോൾ തിക്കിയിടാനുള്ളതില്ല, അരവണ്ണത്തിൻ്റെ മൂന്നരട്ടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മീഡിയത്തിൽ, അതായത് നമ്മുടെ ആ ഒരു എന്താ മെഷീൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഭാഗം കണ്ട് ആ ഭാഗത്തിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് എടുത്തേക്കണം. ഒരുപാട് അടുപ്പിച്ചൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ പട്ട ഇതിലേക്ക് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇട്ടതാണെങ്കിൽ ഇപ്പോൾ ലൈനിങ്ങിലും പ്ലേറ്റ്സ് വെച്ചിട്ട് ഈ പട്ടയും ഈ മുകളിലത്തെ പീസും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. മൂന്ന് പീസും കൂടെ ഒരുമിച്ച് വെച്ച് അടിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നല്ല പീസും ലൈനിങ്ങും കൂടെ വെച്ച് അടിച്ചതിന് ശേഷം ഇതേപോലെ പട്ട വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നെറ്റൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം തിക്കിയിടണം കേട്ടോ, സ്കേർട്ട് അടിക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോഴേ നല്ല പഫി ആയിട്ടിരിക്കണമെങ്കിൽ നല്ലോണം തള്ളി തള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കോട്ടൺ മെറ്റീരിയൽ കാണിച്ചു തരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതായതുപോലെ പട്ട നമ്മുടെ മുകളിൽ വെച്ചിട്ട് നല്ല വശത്ത് വെക്കണേ അടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ 3 ഇഞ്ചല്ലേ എടുത്തത്, 1 ഇഞ്ച് എലാസ്റ്റിക്കിന് 3 ഇഞ്ചാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3.5 ഇഞ്ച് വരെ, 4 വരെ എടുത്താൽ കുറച്ച് കൂടുതലായി പോകും, 3 ഇഞ്ച് വരെ ആണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ പട്ട അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൗണ്ടിൽ ഇതിനൊന്ന് അടിച്ചെടുക്കണം. ഇതാ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് അടിഭാഗത്ത് നിന്ന് അടിക്കാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് നമ്മൾ എന്താ പറയുക മടക്കി അടിക്കണ്ട എന്ന ഉദ്ദേശത്തിലാണല്ല ചെയ്യണത്. മടക്കി അടിക്കണമെങ്കിൽ അടിക്കാട്ടോ. ഇതിപ്പോൾ ഞാൻ അവളുടെ ആ ലെങ്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒപ്പം വെച്ചിട്ടാണ് അടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ പാവാടയൊക്കെ സിമ്പിളാണ് എങ്കിലും നമുക്കതിൻ്റെ മെത്തേഡ് കിട്ടിയിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഇരുന്ന് അഴിച്ച് 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 ഇങ്ങനെ തയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്ന് തയ്ച്ചെടുത്താൽ മതി. ഇപ്പോൾ ലൈനിങ് ഇട്ടിട്ടാണെങ്കിലും ലൈനിങ് ഇടാതെയാണെങ്കിലും, ലൈനിങ് ഇടുമ്പോൾ ഇങ്ങനെ സൈഡ് ആദ്യം നല്ല പീസിൻ്റെ കൂട്ടിയിട്ട് ലൈനിങ്ങിൻ്റെ അതിന് ശേഷം കൂട്ടിയെടുക്കും. ഇനി ഞാനൊരു ദിവസം ലൈനിങ് ഇട്ടടിക്കണത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തതാണ് ഇത് അടിക്കണത്. അപ്പോൾ നിങ്ങൾ ഇനി കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കണ്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരവണ്ണത്തിൻ്റെയാണ് നോക്കുക. ഇപ്പോൾ 20 ഇഞ്ചാണ് അരവണ്ണമെങ്കിൽ 17 ഇഞ്ച് എലാസ്റ്റിക് എടുക്കണം. 30 ഇഞ്ചാണ് അരവണ്ണമെങ്കിൽ 27 ഇഞ്ച് എലാസ്റ്റിക് എടുക്കണം. 3 ഇഞ്ച് എലാസ്റ്റിക് മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ റൗണ്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് എലാസ്റ്റിക് ഈ പട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി അടിക്കണം കേട്ടോ. അപ്പോൾ മടക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു ഈ ഭാഗം മടക്കി അടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ഭാഗം ഒന്ന് ചുറ്റിനും ഒന്ന് അടിച്ചേക്കുക. എലാസ്റ്റിക് ഊരി മാറ്റിയിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എലാസ്റ്റിക് കിട്ടുന്നതിന് മുമ്പായിട്ട് ഈ മോൾ ഭാഗം ഒന്ന് അടിച്ചെടുത്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് മടക്കി അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയാണ് ആ അരിക് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചേക്കുക. അതിനുശേഷം ദാ മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ എലാസ്റ്റിക് ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ മടക്കി എലാസ്റ്റിക് ഇടണ മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പട്ട നമ്മുടെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഉള്ളിലേക്ക് വെക്കണം കേട്ടോ, അത് പുറത്തേക്ക് വരരുത്. അതായത് ആ പട്ടയും ഇതും കൂടെ പിടിപ്പിച്ച തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഉള്ളിലേക്ക് വരണം. ഇനി ഇതാ ഇങ്ങനെ അടിക്കുമ്പോണ്ടല്ലോ എലാസ്റ്റിക്കിൽ അടുപ്പ് കൊള്ളരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുരുക്കൊക്കെ ഒരു സൈഡിലേക്കൊക്കെ നീങ്ങിപ്പോവും. അത് പിന്നീട് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ഉള്ളിലേക്ക് എന്താ പറയുക ഞാൻ എന്താ പറഞ്ഞു ആ എലാസ്റ്റിക്കിൽ അടിപ്പ് കൊള്ളരുത്. അങ്ങോട്ടും കൂടെ നീങ്ങണമെങ്കിലേ എലാസ്റ്റിക് നീങ്ങണമെങ്കിൽ അടിപ്പ് കൊണ്ടാ നീങ്ങില്ലല്ലോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് എന്നാ പട്ടയിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പട്ടക്ക് ഒരുപാട് കട്ടി കൊടുക്കരുത് കേട്ടോ. അതായത് വക്രമൊന്നും ഒട്ടിക്കരുത് പട്ടയുടെ മുകളിൽ.
പിന്നെ ലൈനിങ് ഇട്ട മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ലൈനിങ്ങും പട്ടയും കൂടെ ഒരുമിച്ച് അടിച്ചിട്ട് വേണം ഇങ്ങനെ പട്ട പിടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് നിഴലടിച്ച് കാണുമല്ലോ, നിഴലടിക്കാതിരിക്കുക. അപ്പോൾ നെറ്റിൻ്റെയൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ പട്ടയിൽ നെറ്റിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ചാൽ നിഴലടിച്ച് കാണും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നെറ്റും ലൈനിങ്ങും കൂടെ അടിച്ച് പട്ട അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ പിടിപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇലാസ്റ്റിക്കിൽ അടുപ്പ് കൊള്ളരുത്, ഞാൻ പറയണ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടോ, തയ്യൽ പഠിക്കണമെന്നുണ്ടോ? തയ്യൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട്. അപ്പോൾ തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, തയ്യലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട്, അതായത് ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്താലോ കോൾ ചെയ്താലോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ തയ്ച്ച് തയ്ച്ച് ഈ അറ്റെത്തിയപ്പോഴത്തേക്കും ഇലാസ്റ്റിക്ക് ഇങ്ങനെ തീർന്ന് തീർന്ന് വരുമല്ലോ. അപ്പോൾ ഇപ്പുറത്തേക്ക് ചുരുക്ക് തള്ളിക്കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ തരാം കേട്ടോ. അടിപൊളി ക്ലാസ് ആട്ടോ, വാട്സപ്പിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത്, സൂം മീറ്റൊന്നും അല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ പറ്റും, എവിടെ ഇരുന്നും പഠിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഏത് സമയത്തും എവിടെ ഇരുന്നും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. ആ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ, ഫസ്റ്റ് കമൻറ്റായിട്ട്. അപ്പോൾ അതിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ അതാ നോക്കി നമ്മൾ ഈ അറ്റം വരെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ ഇലാസ്റ്റിക്കിൽ അടുപ്പ് കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടിച്ച് കൊടുത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്ലേറ്റ്സ് എല്ലാം കൂടെ ഒരു സൈഡിൽ വന്ന് കട്ട പിടിച്ചിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇത് വലിക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു സൈഡിൽ വന്നിട്ട് ഇലാസ്റ്റിക്ക് ആ ചുരുക്കെല്ലാം കൂടെ ഒരു സൈഡിൽ തിങ്ങി നിൽക്കണം. ഇപ്പുറത്തെ സൈഡിലേക്കൊന്നും ചുരുക്ക് വന്നിട്ടില്ല, അത് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് മൂന്ന് വലി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുത്താൽ രണ്ട് സൈഡിലേക്കും വലിക്കണം കേട്ടോ. ഇങ്ങനെ വലിക്കണം, ഓപ്പോസിറ്റ് സൈഡിലും വലിക്കണം. അതാ ഇവിടെ ഒരു നൂല് കിടക്കേണ്ട, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇതാ രണ്ട് മൂന്ന് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും, ബോട്ടം തയ്ച്ചാലും എന്ത് ഇലാസ്റ്റിക് ഇട്ട് തയ്ച്ചാലും ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് ആ ചുളിവ് എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ തന്നെ ഇടരുത്, ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇലാസ്റ്റിക് ചുരുണ്ടു പോവും. ചില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒത്തിരി ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചുരുണ്ടു പോവും. ഇനി ഇതാ നൂലിങ്ങനെ ഒന്ന് വലിച്ചിടുക, അതിന് ശേഷം ഇങ്ങനെ പ്രസറിൽ കയറ്റിയിട്ട് സൂചി ഇങ്ങനെ താഴ്ന്നു നിൽക്കണം. താഴ്ന്നു നിന്ന് പ്രസർ പൊട്ട് താത്തിയതിന് ശേഷം രണ്ട് സൈഡിലും പിടിച്ച് വലിക്കുക. ഇതാ ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ, ഇങ്ങനെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുത്, ടൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പിടിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നടുക്കൂടെ. ആദ്യമൊക്കെ അടിക്കുമ്പോൾ ഒരിത്തിരി വളഞ്ഞ് വളഞ്ഞൊക്കെ പോകും, പക്ഷേ അത് അടിച്ചടിച്ച് വരുമ്പോൾ ക്ലിയറായിട്ട് വരും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫിനിഷിങ് അല്ലാത്ത പോലെയൊക്കെ വരുമല്ലോ, പക്ഷേ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നീറ്റായിട്ട് വരും. കറക്റ്റ് മിഡിൽ ഭാഗത്തൂടെ തന്നെ അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ, സ്കേർട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ അടിക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കേർട്ട് അടിക്കുന്നതും. അപ്പോൾ ഇതിന് അത്യാവശ്യം ഇറക്കമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3/4 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത്. ഞാനിതൊന്ന് നിവർത്തിയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അടിഭാഗം ഞാൻ മടക്കി അടിക്കണില്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അടിക്കാം. അവള് ഇത്തിരി ഇറക്കമുള്ള പാവാടയൊക്കെ ഇട്ട് പഠിക്കട്ടെ, വീട്ടിലിടാലോ, നല്ല പാവാടയല്ലേ. ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലിടാൻ പറ്റും. അടി വേണമെങ്കിൽ അടിക്കാം കേട്ടോ, തേരായതുകൊണ്ട് അടിച്ചില്ലെങ്കിലും വിഷയമൊന്നുമില്ല. അപ്പം ഞാൻ അടിക്കാണ്ടാണ് വിട്ടേക്കണത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നാത്തൂന് അടിച്ചു കൊടുത്തോളൂ, അടി ഇറക്കം കൂടുതലാണെങ്കിൽ. അപ്പോൾ അതാ നോക്കി നമ്മുടെ സ്കേർട്ട് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമ്പർ എടുക്കുക, എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ അതാ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ നെറ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പഫി ആയിട്ടൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നെറ്റ് എടുത്താൽ മതി. ചുരുക്കിടുമ്പോൾ അടിപ്പിച്ചടിപ്പിച്ച് ചുരുക്കിട്ട് പട്ട പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നെറ്റ് കൂടുതൽ എടുക്കുക, അരപ്പട്ട നീളമുള്ള തുണി അരഭാഗത്തിൻ്റെ രണ്ടരട്ടി എടുത്താൽ മതി. അപ്പോൾ 20 ഇഞ്ചാണ് അരവണ്ണമെങ്കിൽ 40 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ സ്കേർട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് പട്ടയൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെയൊക്കെ തയ്ക്കാൻ നിങ്ങൾക്ക് അറിയോ, എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവണുണ്ടോ നമ്മുടെ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത ദിവസം വേറെ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.